വയനാട് മേപ്പാടി കുന്നമ്പറ്റയിൽ നേപ്പാളി സ്വദേശിനിയായ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തോട്ടം തൊഴിലാളിയായ ബിമലയാണ് കൊല്ലപ്പെട്ടത്. യുവതി ജോലി ചെയ്തിരുന്ന നിർമ്മല എസ്റ്റേറ്റിലെ ഷെഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവ് സലിവാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നു രാവിലെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേപ്പാളി സ്വദേശിയായ ദമ്പതികൾ വ്യാഴാഴ്ചയാണ് നിർമ്മല എസ്റ്റേറ്റിൽ ജോലിക്കായി എത്തുന്നത്. ഇന്നലെ ഒരു ദിവസം ജോലി ചെയ്ത യുവതിയോട് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന ഭർത്താവ് പറയുകയും ഇത് വിസമ്മതിച്ചതിനെ തുടർന്ന് ഭർത്താവ് മരപ്പലക കൊണ്ട് യുവതിയുടെ തലയ്ക്കടിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ തോട്ടയുടമ നടത്തിയ പരിശോധനയിൽ യുവതിയെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അവർ തമ്മിലുണ്ടായിരുന്ന ഒരു തർക്കത്തിൻ്റെ പേരിൽ രാവിലെ ഭർത്താവ് ഭാര്യയെ തലയ്ക്കൊരു വടിയും ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്ന ഒരു വിവരമാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ സ്ഥലത്തെത്തി നോക്കിയപ്പോൾ ഭർത്താവ് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ മറ്റ് തൊഴിലാളികൾ അദ്ദേഹത്തെ ഇവിടെ പിടിച്ചിരുത്തുകയാണ് ഉണ്ടായത്. ഒരു ചെറിയൊരു കുട്ടിയാണ് അവരുടെ കൂടെ ഉണ്ടായിട്ടുള്ളത്. പ്രൈം ഓഫീസി അവരെ റൂമിൽ വല്ല ബ്രേക്കിനൊന്നും കാണുന്നില്ല. എന്തായാലും ബോഡീനെ പ്രോപ്പർ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തണം. നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ചെയ്യുന്ന ആളെ നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് തന്നെ ഇപ്പോൾ സസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നമ്മൾ കസ്റ്റഡിയിലുണ്ട്. സോ വിൽ ടേക്ക് ഫർദർ വിൽ കളക്ട് മോർ എവിഡൻസ്. പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് മാവൂർ റോഡ് പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്യാനാണ് തീരുമാനം. ജനം, വയനാട്.